ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് മാത്രമുണ്ടാകുന്ന മൂന്ന് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് മാത്രമുണ്ടാകുന്ന ലക്ഷണം എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ത്രീകളിൽ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ പീരിയഡ്സ് ആകുന്നതിന് ഒരാഴ്ചയൊക്കെ മുൻപ് മുതൽ തന്നെ പല സ്ത്രീകളിലും പീരിയഡ്സ് ആകുന്നതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് ലക്ഷണങ്ങൾ കണ്ടുവരും. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസി ലക്ഷണമാണോ പ്രിമെൻസ്ട്രൽ സിംറ്റം ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ, ഞാൻ ഈ പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്കത് പ്രഗ്നൻസി ലക്ഷണമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണം, എന്നാൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് കാണാത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് വൊമിറ്റിംഗ് ആണ്. സാധാരണയായിട്ട് ഞാൻ പറഞ്ഞത് വൊമിറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും വൊമിറ്റിംഗിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് സമയത്തുണ്ടാകുന്ന വൊമിറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ മഞ്ഞ കളറിലുള്ള വെള്ളം വൊമിറ്റ് ചെയ്ത് കളയുക, ഇതിനെയാണ് ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയത് കേട്ടോ. കാരണം ബാക്കിയുള്ള ടൈപ്പ് വൊമിറ്റിംഗ് ചിലപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ചില സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട്. അതായത് ഇടയ്ക്ക് ഉണ്ടാകുന്ന വൊമിറ്റിംഗ്, നമ്മൾ രാവിലെയുള്ള സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യുക, അതെല്ലാം തന്നെ ചിലപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് പല സ്ത്രീകളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു സിംറ്റം എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വൊമിറ്റിംഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, ഏറ്റവും ആദ്യം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വൊമിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറിലൊരു ഫ്ലൂയിഡ് നമ്മൾ വൊമിറ്റ് ചെയ്ത് കളയുകയാണ്. ആ ഒരു സാധനം നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുൻപായിട്ടോ നമുക്ക് ആ തരത്തിലുള്ള വൊമിറ്റിംഗ് ഉണ്ടാവും. ആ വൊമിറ്റിംഗ് ഒരിക്കലും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഒരു സ്ത്രീക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഉണ്ടാകുന്ന ഒരു വൊമിറ്റിംഗ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ മാത്രം നമുക്ക് ഉണ്ടാകുന്ന ഒരു വൊമിറ്റിംഗ് ആണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീക്ക് ബ്രസ്റ്റിലെ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ബ്രസ്റ്റിൽ ചേഞ്ചസ് ഉണ്ടാകും. പക്ഷേ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണെങ്കിൽ ആ വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് ബ്രസ്റ്റ് തൊടുമ്പോൾ ഉണ്ടാകുന്ന വേദന മാത്രമായിരിക്കും. അതല്ലാതെ ബാക്കി അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഉണ്ടാവില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്രസ്റ്റിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്, ആദ്യത്തെ ഡിഫറൻസ്. പിന്നെ ബ്രസ്റ്റിന് ആ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ ബ്രൗൺ കളറിൽ നിന്ന് ബ്ലാക്ക് കളർ ആകാറുണ്ട്. നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയിൽ കുഞ്ഞു കുഞ്ഞു ബംസ് ഫോം ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ആ നിപ്പിൾ, ആ ഒരു ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഒരു സ്കിന്നൊന്ന് സ്ട്രെച്ച് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെച്ച് മാർക്സ് വരാം. അതുപോലെ നമുക്ക് ഞരമ്പ് അവിടെ തെളിഞ്ഞ് കാണാം. ബ്രസ്റ്റിൻ്റെ ആ ഒരു സ്കിന്നിലൊക്കെ ഞരമ്പ് കൂടുതൽ തെളിഞ്ഞ് കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സൈസിലുള്ള വ്യത്യാസം, കളറിലുള്ള വ്യത്യാസം, ബംസ് വരുന്ന വ്യത്യാസമൊക്കെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് സ്ത്രീകൾക്കൊന്നും തന്നെ കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ലക്ഷണം ഉണ്ടാകുന്നുണ്ട് ബ്രസ്റ്റിലെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി ആയതിൻ്റെ ആണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ആകെ ബ്രസ്റ്റ് ഹെവിനെസ് മാത്രം, അതായത് നമുക്ക് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന മാത്രമേ നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുകയുള്ളൂ. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുക, അതായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അടുത്തത് പ്രഗ്നൻസിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആയതുപോലെ അനുഭവപ്പെടുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡ് ആകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഹൈക്ക് മൂലമാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഹൈക്ക് നമ്മളിൽ വരുമ്പോഴേക്കും ഇതുമൂലം നമ്മളുടെ ശരീരം കൂടുതലായിട്ട് ടയേർഡാകും. ഏത് നേരവും കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, ഇതെല്ലാം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതുമാത്രമല്ല, പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പുതിയ പുതിയ ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇപ്പോൾ HCG ഹോർമോൺ ആണെങ്കിലും ആ ഒരു ഹോർമോണിൻ്റെ ഹൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ശരീരത്തിലെ പുതിയ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടുന്ന ആ ഒരു സമയത്ത് ഒരുപാട് സൈഡ് എഫക്ട്സും ഒരുപാട് സിംറ്റംസും നമുക്ക് കാണാനായിട്ട് തുടങ്ങും. ഇങ്ങനെ സിംറ്റംസ് നമ്മളിൽ ഉണ്ടാകുമ്പോഴേക്കും അതുമായിട്ട് നമ്മുടെ ബോഡി പൊരുത്തപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു സിംറ്റംസ് ഒക്കെ കുറേ അങ്ങോട്ട് സഹിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത്. ഈ ലക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറി മാറി വരികയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏർലി പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഭയങ്കരമായിട്ട് തോന്നാം. നമുക്കൊന്നും ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലാതെ തോന്നുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകും. പക്ഷേ പീരിയഡ്സിൻ്റെ സമയത്ത് അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് ടയർഡ്നെസ് ഉണ്ടെന്നോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി അങ്ങനെയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കാനായിട്ടാണ് താല്പര്യമെന്നോ അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടൊരിക്കലും ആ ഒരു തരത്തിലുള്ള ലക്ഷണം ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ ആ ലക്ഷണം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ആ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ വ്യത്യാസം വരുമ്പോഴാണ്. പിന്നെ ആ ഒരു ലക്ഷണം പലരിലും ഉണ്ടാകുന്നത്
നോക്കുന്നത് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്കാണ്. ആ ലക്ഷണം കാണുകയുള്ളൂ. കാരണം നമ്മൾ പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിലോട്ട് മെഡിസിൻ ത്രൂ നമ്മൾ കയറ്റിവിടുകയല്ലേ. അങ്ങനെ വരുമ്പോഴേക്കും പലർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. അതല്ലാതെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ടയർനെസ്സും വീക്ക്നെസ്സും ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ അടുത്തൊരു കാറ്റഗറിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ബ്ലീഡിംഗ് ആണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകുന്നത് ഏകദേശം നമ്മുടെ ഒരു പീരിയഡ്സിന്റെ അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 12 ഡേയ്സിനകത്താണ്. അതിനുശേഷം നമുക്ക് വരുന്ന ബ്ലീഡിങ്ങിനെ ഒരിക്കലും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ആ പീരിയഡ്സ് ആവുന്നതിന്റെ പ്രഗ്നൻസി ആവുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചൊരു ബ്ലഡ് പോകുന്നതായിരിക്കും നമുക്ക് ആ ഉണ്ടാവുന്നത്. അതിനൊരിക്കലും നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള സ്പോട്ടിംഗ് ഉണ്ടായാലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സാധാരണയായിട്ട് നമുക്ക് പ്രിമെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പീരിയഡ്സ് ആവുന്നതിന് 2, 3, 4 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ആ ഒരു കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാകും, പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ തുടങ്ങി ഇത് എൻഡ് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് വരുമ്പോഴാണ് അത് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് പീരിയഡ്സിന്റെ സമയത്തും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങളും പ്രഗ്നൻസി ലക്ഷണങ്ങളും. നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് എക്സൈറ്റഡ് ആവാതെ, ഇത് പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്ന് ഓവറായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആവാതിരിക്കുക. നമ്മൾ ആ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോഡിക്ക് ഒരു കെയർ എടുക്കുക. ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേക്കും ഇത് പ്രഗ്നൻസി ആണോ പ്രഗ്നൻസി ആണോ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഡൗൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉറപ്പായിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യും, നമ്മൾ പ്രഗ്നന്റ് ആക്കാനായിട്ടുള്ള സാധ്യതയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കേൾക്കുക കേട്ടതിന് ശേഷം ഈ ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നീട് ഇതിങ്ങനെ ആലോചിച്ച് നമ്മൾ കുഴപ്പിച്ചെടുക്കാതെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കൂടുതലായിട്ട് ഓവറായിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പലർക്കും പല ശരീര പ്രകൃതിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇംപ്ലാന്റേഷൻ പലരിലും ഫെയിലാകാൻ വേണ്ടിയിട്ട് അത് കാരണമാകും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ തന്നെ എല്ലാവരോടും പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ദീച്ചേഴ്സ് വേൾഡ്. ഓവുലേഷൻ സിംറ്റംസ് നിങ്ങൾ അല്ലെങ്കിൽ ഓവുലേഷൻ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓവുലേഷൻ സബ്ജക്റ്റിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരും. പിന്നെ എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. കാരണം എന്റെ പീരീഡ് കഴിഞ്ഞ മാസം ഈ ഡേറ്റിലാണ് ആയത്, അല്ലെങ്കിൽ ഈ മാസം ഈ ഡേറ്റ് ജൂണിൽ 21 ആയത്, ജൂലൈയിൽ 22 അല്ലെങ്കിൽ 25 ആയത്, എന്റെ ഓവുലേഷൻ ഡേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരുമോ. ഇങ്ങനെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അയക്കുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ഫോണിൽ കലണ്ടർ എടുത്ത് ഞാൻ ദിവസങ്ങൾ എണ്ണീട്ട് വേണം ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദിവസമുണ്ട് എന്നൊന്ന് എണ്ണുക. എണ്ണിയതിന് ശേഷം ഇത്രയാണ് എന്റെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നത് എനിക്ക് എളുപ്പത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. എന്റെ എഫേർട്ടും പോകും, നിങ്ങളുടെ എഫേർട്ടും പോകും. അതിനേക്കാളും നല്ലത് നിങ്ങളുടെ മെൻസ്ട്രേഷൻ ഏറ്റവും നന്നായിട്ട് കൃത്യമായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്രയാണ് എന്റെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് അയക്കുക. അങ്ങനെയുള്ളവർക്കായിരിക്കും എളുപ്പത്തിൽ റിപ്ലൈ കിട്ടുന്നത്. അത്രയും പോലും എഫേർട്ട് എടുക്കാതെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചു തരുമോ അല്ലെങ്കിൽ പറഞ്ഞുതരോ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ ഒരു വേറൊരു രീതിക്ക് ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് പേര് കമന്റ്സിന് റിപ്ലൈ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കണ്ടേ. ഒരുപാട് ഏകദേശം എനിക്ക് 24 ഹവേഴ്സിനുള്ളിൽ ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് 2 കുഞ്ഞുമക്കളാണുള്ളത്. അവരിട്ടിട്ട് ഞാൻ ചെയ്യുമ്പോഴേക്കും എന്റെ പാഷനാണ് എന്റെ ജോലിയാണ് എനിക്ക് ചെയ്യുന്നതിനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനോ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഒരു ഹെൽപ്പ് നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഒരാൾ പോലും സൈക്കിൾ ലെങ്ത് അയക്കാതെ കമന്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയുള്ള കമന്റ്സിന് റിപ്ലൈ തരാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ നിങ്ങൾക്ക് പീരീഡ് ആയത് ആ ദിവസത്തിനെ, ആ ബ്ലീഡിങ് വന്ന ദിവസം മുതലെടുത്തിട്ട് അതിനെ ഡേ 1 എടുത്ത് അടുത്ത മാസം നിങ്ങൾക്ക് എന്നാണോ പീരീഡ് ആവുന്നത് അത്രയും ദിവസം വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ജൂൺ 21 പീരീഡ് ആയതെങ്കിൽ ജൂൺ 21 ഡേ 1 എടുത്തിട്ട് അടുത്ത മാസം ഏത് ദിവസമാണോ പീരീഡ് ആവുന്നത്, ഇപ്പൊ ജൂലൈ 22 ആണെങ്കിൽ ജൂൺ 21 മുതൽ എടുത്തിട്ട് ജൂലൈ 22 വരെ നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ദിവസം എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിപ്പോൾ വീണ്ടും കാണാം. ബൈ.